നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. കാസർഗോഡ് സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുടുംബത്തെ കൊല്ലാൻ ഒരാഴ്ച മുമ്പും ശ്രമം നടത്തിയിരുന്നുവെന്ന് പോലീസ്. കോഴിക്കറിയിൽ വിഷം കലർത്തിയായിരുന്നു കൊലപാതക ശ്രമമെന്ന് അന്വേഷണ സംഘം. കൊലപാതക ശ്രമത്തിന് പിന്നിൽ കുടുംബ സ്വത്ത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം. ആൽബിൻ കൊല ആസൂത്രണം ചെയ്തത് അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച്. അച്ഛൻ ഫോൺ സമ്മാനിച്ചത് സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ്. മൊബൈൽ ഫോൺ ഉപയോഗം അച്ഛൻ തടസ്സപ്പെടുത്തിയതും കാരണമായി. ബളാൽക്കൊലക്കേസിൽ പ്രതിയുടെ ഉദ്ദേശം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് എസ് പി ഡി ശില്പ. സംഭവത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. പ്രതിയുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. കൊലക്കേസിൽ ആൽബിൻ്റെ കാമുകി സാക്ഷിയാകാനിടയുണ്ട്. കോഴിക്കോട് സ്വദേശിയായ യുവതിയുമായുള്ള പ്രണയത്തോട് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ബന്ധത്തെ എതിർത്തതും കൊലപാതകത്തിന് പ്രേരണയായെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് വെള്ളരിക്കുണ്ട് CI പ്രേം സദൻ ന്യൂസ് 18നോട് പറഞ്ഞു. ബാക്കി വന്ന ഐസ്ക്രീം വളർത്തുപട്ടിക്ക് നൽകാൻ അമ്മ നിർദ്ദേശിച്ചെങ്കിലും ആരുമറിയാതെ നശിപ്പിച്ചു കളഞ്ഞെന്ന് ആൽബിൻ്റെ മൊഴി. സംശയം തോന്നാതിരിക്കാൻ ആൽബിനും ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ആശുപത്രിയിൽ പലവട്ടം പോയെന്നും കണ്ടെത്തി. ആൽബിനെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എലിവിഷം വാങ്ങിയ കടയിലും വെള്ളരിക്കുണ്ടിലെ ഐസ്ക്രീം ഉണ്ടാക്കാൻ സാധനങ്ങൾ വാങ്ങിയ ബേക്കറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. ആൽബിൻ്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണ്. മുഖ്യപ്രതി ജോളിയുടെ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതി തള്ളിയത് രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെയും സിലിയുടെയും മകൾ ആൽഫിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യാപേക്ഷ. തനിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന ജോളിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രതിക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് കോടതി. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം അറിയാതെ ഡിപ്ലോമാറ്റിക് കാർഗോ കസ്റ്റംസ് UAE കോൺസുലേറ്റിന് വിട്ടുകൊടുത്തതായി കണ്ടെത്തൽ. ചട്ടങ്ങൾ മറികടന്ന് കസ്റ്റംസ് കൈമാറിയത് വല്ലാർപാടത്ത് കപ്പൽ മാർഗം മാർച്ച് 23 എത്തിച്ച കാർഗോ. പ്രോട്ടോകോൾ ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തലില്ലാതെ കാർഗോ വിട്ടു നൽകിയ കസ്റ്റംസ് നടപടിയിൽ ദുരൂഹതയുണ്ട് എന്ന് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഗോ വന്നത് അറിയിച്ചില്ല എന്ന സംഭവം പ്രോട്ടോകോൾ വിഭാഗം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് സൂചന. കാർഗോ തിരുവനന്തപുരത്ത് എത്തിച്ചത് ലോക്ഡൌൺ തുടങ്ങിയ ശേഷമാണ്. കസ്റ്റംസിന്റെ നടപടി സ്വർണ്ണക്കടത്ത് വിവാദം ഉയർന്ന ശേഷം. ലോക്ഡൌൺ കാലത്തും കോൺസുലേറ്റിന് വേണ്ടി കത്ത് നൽകിയത് സ്വപ്ന തന്നെ. സംസ്ഥാനം ലോക്ഡൌണിലാണ് എന്ന വിവരം കോൺസൽ ജനറലിനെ ഔദ്യോഗികമായി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വിവരമുണ്ട്. സ്വപ്ന കത്ത് നൽകിയത് മാർച്ച് 23 കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സഞ്ജുവിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ NIA റെയ്ഡ്. സഞ്ജുവിന്റെ വീട്ടിൽ നേരത്തെ 2 തവണ കസ്റ്റംസും പരിശോധന നടത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ പങ്ക് കൂടുതൽ തെളിയുമെന്ന് ഉറപ്പാണ്. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയോടെയാണ് നയതന്ത്ര ബാഗേജുകൾ വന്നത്. മുഴുവൻ രേഖകളും പുറത്തുവിടണമെന്നും ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കറെ നീക്കണം എന്ന പ്രതിപക്ഷ പ്രമേയം ഉടൻ പരിഗണിക്കില്ല എന്ന സർക്കാർ നിലപാട് ഭീരുത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്പീക്കർ ഒളിച്ചോടുന്നു. അവിശ്വാസ പ്രമേയവും സ്പീക്കറെ നീക്കൽ പ്രമേയവും മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. സഭ ചേരുന്ന ദിവസം അവിശ്വാസ പ്രമേയം എടുക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ്. അവിശ്വാസം കൊണ്ടുവരുന്നത് രാജ്യദ്രോഹമെന്ന് പറയുന്ന AK ബാലൻ കോടതിയിൽ കേസ് വാദിച്ചാൽ സൈക്കിൾ മോഷ്ടിച്ച പ്രതിക്ക് വധശിക്ഷയാവും കിട്ടുകയെന്ന് കെ മുരളീധരൻ MP. അവിശ്വാസം കൊണ്ടുവരരുത് എന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടാൻ CPMന് ധാർമ്മിക അവകാശമില്ല. വിദ്യാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് എന്നും MP. സംസ്ഥാനത്ത് നിയമസഭാ TV ചിങ്ങം 1 ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. ലോക്സഭാ സ്പീക്കർ ഓൺലൈനായി ആയിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക. സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സ്പീക്കർ. നിയമസഭാ TVയുടെ ഉദ്ഘാടന പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. നടപടി സ്പീക്കർക്കെതിരെ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലെന്നും ചെന്നിത്തല. സർക്കാർ ഭൂമിയിൽ ഇനി പാറ ഖനനത്തിന് അനുമതി നൽകേണ്ട എന്ന് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. തീരുമാനം വ്യാപക അഴിമതി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ. വിഴിഞ്ഞം പദ്ധതിക്ക് മാത്രം നിർദ്ദേശത്തിൽ ഇളവ് നൽകും.
സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന രണ്ടുപേർ മരിച്ചു. നേരത്തെ മരിച്ച രണ്ടുപേരുടെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണെന്നും കണ്ടെത്തൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചത് പായം സ്വദേശി ഗോപിയും വോർക്കാടി സ്വദേശി മറിയുമ്മയുമാണ്. ന്യൂമോണിയ ബാധിതനായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച കാസർഗോഡ് ഉദുമ സ്വദേശി രമേശനും കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച ബോർക്കാടി സ്വദേശി അസ്മയ്ക്കും കോവിഡ് സ്ഥിരീകരണം. ഇന്ന് മരിച്ചവരുടേതടക്കം നാല് പേരുടെയും മരണകാരണം കോവിഡ് ആണോ എന്ന് വ്യക്തത വരുത്താൻ ശ്രവം ആലപ്പുഴ വൈറോളജി ലാബിൽ എത്തിച്ച് വീണ്ടും പരിശോധന നടത്തും. മലപ്പുറം കലക്ടർ കെ ഗോപാലകൃഷ്ണന് കോവിഡ് സ്ഥിരീകരിച്ചു. ഡെപ്യൂട്ടി കലക്ടർ ഉൾപ്പെടെ ജില്ലയിൽ 21 ഉന്നത ഉദ്യോഗസ്ഥർക്കും കോവിഡുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. റെഡ് ക്രസന്റ് വീടുകൾ നിർമ്മിക്കാൻ ഏജൻസിയെ തെരഞ്ഞെടുത്തതിൽ സർക്കാരിന് പങ്കില്ല. സാമ്പത്തിക ഇടപാടുകളുടെ ഉത്തരവാദിത്തം റെഡ് ക്രസന്റിന് മാത്രമാണെന്നും ദേശാഭിമാനിയുടെ ലേഖനത്തിൽ കോടിയേരി പറയുന്നു. പ്രതിപക്ഷത്തിന് കോടിയേരിയുടെ വിമർശനം. പ്രതിപക്ഷത്തിന് നാടിനുപകാരമാകുന്ന പദ്ധതികളോടുള്ള പ്രതിബദ്ധതയില്ല. വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ചർച്ചയ്ക്കുണ്ട്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വൈകിട്ട് 4 മണിക്ക് വാർത്താസമ്മേളനത്തിൽ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കും. വീണ്ടും ഡാറ്റ ചോർത്തൽ ആരോപണം ഉന്നയിച്ച് PT തോമസ് MLA. KSFE ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും വിവരം ചോർത്തിയ അമേരിക്കൻ കമ്പനി ക്ലിയർ ഐ ആണ് വിവരം ചോർത്തിയത് എന്നും PT തോമസ് പറയുന്നു. അപൂർവ ജനിതക രോഗമായ ലൈസോസോമാൾ സ്റ്റോറേജ് ഡിസോർഡർ ബാധിച്ച കുട്ടികൾ സമൂഹത്തിന്റെ കരുണ തേടുന്നു. ഈ രോഗം ബാധിച്ചവരുടെ ചികിത്സാ ചെലവിന് 1 മാസം 3 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ആവശ്യമായി വരും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവരുടെ ചികിത്സയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് 2 കോടി രൂപ മാത്രമാണ്. ലൈസോസോമോൾ രോഗികളുടെ പ്രശ്നത്തിൽ News 18 വാർത്ത പരാമർശിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിഷയം സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്ന News 18 നടപടി അഭിനന്ദനാർഹമാണ്. മരുന്ന് കമ്പനികൾ അടിയന്തരമായി മരുന്നെത്തിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ലോക്ക്ഡൌണിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ആവശ്യത്തിന് മരുന്നുകളില്ലാതെ സംസ്ഥാനത്തെ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ. മരുന്ന് എത്തിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എങ്കിലും പലയിടങ്ങളിലും അത് ലഭിച്ചിട്ടില്ല. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. News 18 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിലിടപെട്ട് ആരോഗ്യവകുപ്പ്. മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങളിലെ മരുന്നക്ഷാമം പരിഹരിക്കാൻ നടപടി. സാമൂഹ്യനീതി വകുപ്പിനോട് പുനരധിവാസ കേന്ദ്രങ്ങളിൽ മരുന്നാവശ്യമുള്ളവരുടെ വിവരങ്ങൾ തേടി. പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. ഇന്നൊരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 56 ആയി. ഇനി കണ്ടെത്താനുള്ളത് 14 പേരെയാണ്. വെള്ളക്കെട്ട് വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷന് ഹൈക്കോടതി വിമർശനം. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ കോർപ്പറേഷൻ നൽകിയില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി കോർപ്പറേഷൻ സഹകരിച്ചില്ല എന്നും കോടതി പറയുന്നു. കൊച്ചി നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതിയിൽ നഗരസഭാ കൗൺസിൽ. സെക്രട്ടറി നഗരസഭാ കൗൺസിലിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് കോർപ്പറേഷൻ അഭിഭാഷകർ പറഞ്ഞു. ഇതുമൂലം കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നും അഭിഭാഷകർ പറയുന്നു. മുല്ലശ്ശേരി കനാലിലെ ചെളി നീക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി അശാസ്ത്രീയമാണെന്ന് നഗരസഭാ സെക്രട്ടറി. ജില്ലാ ഭരണകൂടം നിർദ്ദേശതലത്തിൽ ചെളി നീക്കിയാൽ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിലെ കാനകളും കനാലുകളും അമൃത് പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ ശുചീകരിക്കാമെന്നറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കോതമംഗലം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം എന്ന ഉത്തരവ് നടപ്പാക്കാൻ കേന്ദ്രസേനയെ നിയോഗിക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി. പള്ളി ഏറ്റെടുത്ത് കൈമാറണം എന്ന ഉത്തരവ് സർക്കാർ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ്. കേസിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. DGP ലോക്നാഥ് ബെഹ്റയും കോവിഡ് നിരീക്ഷണത്തിൽ. നിരീക്ഷണത്തിൽ പോയത് മലപ്പുറം SPക്കും കലക്ടർക്കും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് കോവിഡ് ബാധ അതിതീവ്രതയിലേക്ക്. കോവിഡ് വ്യാപനം തീവ്രമായതോടെ ക്ലസ്റ്ററുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. രോഗനിയന്ത്രണത്തിനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ല. ക്ലസ്റ്ററുകളിലും പുറത്തേക്കും അതിവേഗം രോഗം ബാധിക്കുന്നു.
ക്ലസ്റ്റർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ 80% പ്രദേശങ്ങളിലും കോവിഡ് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് അവസാനം പുറത്തുവിട്ട കണക്ക് പ്രകാരം ആകെ 174 ക്ലസ്റ്ററുകളുണ്ട്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനായത് 32 ക്ലസ്റ്ററുകളിൽ മാത്രമാണ്. 142 രോഗവ്യാപനം നടക്കുന്ന ആക്റ്റീവ് ക്ലസ്റ്ററുകളായി തുടരുകയാണ്. തിരുവനന്തപുരത്ത് ദിനം പ്രതിയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 400 കടന്നത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങൾക്കൊപ്പം നഗരത്തിലും കോവിഡ് ബാധിതരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ കുരിയാത്തി വാർഡ്, MSK നഗർ അടക്കമുള്ള പ്രദേശങ്ങൾ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. കൊല്ലം കുളത്തൂ പുഴയിലും ചടയമംഗലത്തും വീണ്ടും കോവിഡ് ഭീതി. ചടയമംഗലത്ത് 15 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കുളത്തൂ പുഴയിലെ സാം നഗറിൽ ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്ത് 6 പോസിറ്റീവ് കേസുകളാണ്. ഈ പ്രദേശങ്ങളിൽ പരിശോധന വർദ്ധിപ്പിക്കാൻ തീരുമാനം. തൃശൂരിലും സ്ഥിതി ഗുരുതരം തന്നെ. അമല മെഡിക്കൽ കോളേജിലെ 15 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായി. ഈ ക്ലസ്റ്ററിൽ ആകെ 19 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. തൃശൂർ KSRTC ഡിപ്പോ അടച്ചു. അടച്ചത് സെക്യൂരിറ്റി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന്. നാളെ സർവീസ് ഉണ്ടായിരിക്കില്ല. ഡിപ്പോയും ഓഫീസും അണുവിമുക്തമാക്കും. ജീവനക്കാർക്ക് ആന്റിജൻ പരിശോധനയും. കോവിഡ് സമൂഹ വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റ് ഓഗസ്റ്റ് 15 ശേഷം തുറക്കാൻ തീരുമാനം. മന്ത്രി AC മൊയ്തീൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് മാർക്കറ്റ് തുറക്കാൻ അനുമതി. രാജ്യത്ത് 2461000 പിന്നിട്ട് കോവിഡ് ബാധിതരുടെ എണ്ണം. മരിച്ചവരുടെ എണ്ണം 48,040 ആയി. 24 മണിക്കൂറിനിടെ 1700 മരണവും 64,553 പേർക്ക് രോഗബാധയും. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. സംസ്ഥാനത്ത് 1000 തടവുകാർക്കും 292 ജയിൽ ഉദ്യോഗസ്ഥർക്കും കോവിഡ്. 6 തടവുകാർ രോഗം ബാധിച്ച് മരിച്ചുവെന്ന് ജയിൽ വകുപ്പ്. തമിഴ്നാട്ടിൽ ഇന്ന് 5835 പേർക്ക് കോവിഡ്. 119 പേർ കൂടി ചികിത്സയിലിരിക്കെ മരിച്ചു. 5146 ആളുകൾക്ക് കൂടി രോഗം ഭേദമായി. ചെന്നൈയിൽ 989 പുതിയ രോഗികൾ. കോയമ്പത്തൂരിൽ 289 പേർക്ക് കൂടി വൈറസ് ബാധ. തമിഴ്നാട്ടിൽ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 53,499. കോവിഡ് കേസുകൾ വർദ്ധിച്ചെങ്കിലും ലോക്ഡൌണിൽ ഇളവുകൾ വരുത്തി അസം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ബസ്സുകൾ ഓടിക്കാൻ അനുമതി. അസമിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 72,000. 169 പേർ രോഗം ബാധിച്ച് മരിച്ചു. 5 മാസം കൊണ്ട് 3 കോടിയിലധികം N95 മാസ്കുകൾ രാജ്യത്ത് വിതരണം ചെയ്തെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1.5 കോടി PPE കിറ്റുകളും 10 കോടിയിലധികം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകളും നൽകി. പ്രാദേശികമായി വികസിപ്പിച്ച 22,000 വെന്റിലേറ്ററുകളും വിതരണം ചെയ്തെന്നും ആരോഗ്യ മന്ത്രാലയം. കമ്പനി വികസിപ്പിച്ച കോവിഡ് വൈറസിനെതിരായ മരുന്ന് ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവുള്ളത് എന്ന് സൈഡസ് കാർഡില്ല. കോവിഡിനെതിരെ ഉപയോഗിക്കുന്ന ഒരു റെംഡെസിവിർ ഇഞ്ചക്ഷന് 2,800 രൂപ മാത്രമാണ്. ഹെറ്റേറോ കമ്പനിയുടെ മരുന്നിന് 55,400 സിപ്ലയുടെ മരുന്നിന് 4,000 വില എന്നും വെളിപ്പെടുത്തൽ. രാജ്യത്ത് ഏറ്റവും വിലക്കുറവിൽ വിൽക്കാൻ കഴിയുന്ന കോവിഡ് ചികിത്സാ മരുന്ന് വികസിപ്പിച്ചെന്ന് മരുന്ന് കമ്പനിയായ MSN ഗ്രൂപ്പ്. ഫാവിപിരവർ എന്ന മരുന്ന് 200 ഗ്രാമിന് 33 രൂപ എന്ന് കമ്പനി. 400 ഗ്രാം ഗുളികകളും ഉടൻ പുറത്തിറക്കുമെന്നും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി. ലോകത്ത് 2,10,80,000 കോവിഡ് ബാധിതർ. മരണം 7,53,000 കടന്നു. 64,488 പേരുടെ നില അതീവ ഗുരുതരം. അമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരം തന്നെ. 54,15,666 കോവിഡ് രോഗബാധിതർ. മരണസംഖ്യ 170,415. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 32,29,621 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 105,564. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 9,07,788 ആയി. മരണസംഖ്യ 15,384. സ്പെയിൻ വീണ്ടും കോവിഡ് ഭീതിയിൽ. രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 2,900 കടന്നു. രാജ്യത്ത് 2ാം ഘട്ട വ്യാപനം സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ. ദക്ഷിണാഫ്രിക്കയിലും സ്ഥിതി ഗുരുതരമായി തുടരുന്നു. രാജ്യത്ത് 573,000 രോഗികൾ. ഇതുവരെ 11,270 പേർ മരിച്ചു. മെക്സിക്കോയിൽ അതിവേഗം പടരുന്നു കോവിഡ്. രോഗബാധിതർ 5,05,751. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 55,293 ആയി.
മെക്സിക്കോയിൽ 24 മണിക്കൂറിനിടെ 7371 രോഗികൾ, ഒരു ദിവസത്തിനിടെ 627 മരണം, 3765 പേരുടെ നില അതീവ ഗുരുതരം. ലാറ്റിൻ അമേരിക്കയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. പെറുവിൽ 499,000 രോഗികൾ, മരണസംഖ്യ 21,713. കൊളംബിയയിൽ 434,000 രോഗികൾ. തുടർച്ചയായി അന്തരീക്ഷ മലിനീകരണം ഏൽക്കുന്നവരിൽ കോവിഡ് മരണസാധ്യത കൂടുതലെന്ന് പഠനം. പരാമർശം ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടിൽ. ചൈനയിലെ രണ്ട് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്ത് ശീതീകരിച്ച ഭക്ഷണത്തിൽ കോവിഡ് വൈറസിന്റെ അംശം കണ്ടെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ലോകാരോഗ്യ സംഘടന. ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പേടി വേണ്ടെന്നും WHO. കോവിഡിനെതിരായ വാക്സിൻ വികസിപ്പിച്ചുവെന്ന റഷ്യയുടെ അവകാശവാദത്തിനെതിരെ ബയോകൺ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദർ ഷാ, വാക്സിൻ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പരീക്ഷണ ഘട്ടങ്ങളെക്കുറിച്ച് ലോകത്തിന് അറിവില്ല, അത്തരമൊരു വാക്സിനിൽ വിശ്വാസമില്ല എന്നും കിരൺ. കോവിഡ് വ്യാപനത്തിന് കാരണക്കാരനായ ഇന്ത്യക്കാരന് മലേഷ്യയിൽ ജയിൽ ശിക്ഷ. ഇന്ത്യയിൽ നിന്നെത്തി 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥ ലംഘിച്ചെന്ന് കണ്ടെത്തൽ. രണ്ടാം പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരൻ 14 ദിവസത്തിനകം സ്വന്തം സ്ഥാപനം സന്ദർശിച്ചതിലൂടെ 45 പേർക്ക് രോഗം പകർന്നുവെന്ന് കോടതി. ഖത്തറിൽ 343 പേർക്ക് കൂടി കോവിഡ്, 330 പേർക്ക് രോഗം ഭേദമായി. ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ 3134 രോഗികളും 190 മരണവും. കുവൈറ്റിൽ കർഫ്യൂ തുടരണോ എന്ന് തീരുമാനിക്കാൻ 20 മന്ത്രിസഭായോഗം ചേരും. രാജ്യത്ത് നിലവിൽ 400 മുതൽ 700 വരെ പ്രതിദിന കേസുകൾ, മരണസംഖ്യ കുറഞ്ഞത് ആശ്വാസം. UAE കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ വൻ ജനപങ്കാളിത്തം. മൂന്നാം ഘട്ടത്തിൽ 107 രാജ്യങ്ങളിലെ 1500 പേർ പങ്കുചേർന്നു. ഇന്ത്യക്കാരും സജീവമായി പങ്കാളികളായി. മൂന്നാം ഘട്ടത്തിൽ പങ്കെടുത്തവരിൽ 4500 UAE. വന്ദേഭാരത് മിഷൻ അഞ്ചാം ഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ. ദമാം, റിയാദ് വിമാനത്താവളങ്ങളിൽ നിന്നാവും കൂടുതൽ സർവീസുകളെന്ന് ഇന്ത്യൻ എംബസി. ജിദ്ദയിൽ നിന്ന് വിമാനമുണ്ടാകില്ല. മറ്റന്നാൾ ദമാമിൽ നിന്ന് ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ വിമാന സർവീസ്. 17 മുതൽ 21 വരെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, മുംബൈ സർവീസുകൾ. റിയാദിൽ നിന്ന് 21 മുതൽ 24 വരെ സർവീസുകൾ. താമസ കുടിയേറ്റ നിയമം പരിഷ്കരിക്കാൻ കുവൈറ്റ്. താമസരേഖയുടെ കാലാവധി കഴിഞ്ഞിട്ടും തുടർന്നാൽ പ്രതിദിനം 4 ദിനാർ പിഴ ഈടാക്കും. നേരത്തെ ഇത് 2 ദിനാറായിരുന്നു. സന്ദർശന വിസ നിയമം ലംഘിച്ചാൽ പ്രതിദിനം 10 ദിനാറാണ് പിഴ. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനത്തിനൊരുങ്ങി UAE. പ്രവിശ്യയായ റാസൽ ഖൈമ അടുത്ത വർഷം മുതൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കും. പരിസ്ഥിതി സംരക്ഷണവും പൊതുജനാരോഗ്യവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് നടത്തിവരുന്നത് എന്ന് റാക്ക് പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റി. ദുബായ് സൈക്കിൾ സൗഹൃദ നഗരമാകുന്നു. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. അന്താരാഷ്ട്ര നിലവാരമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും തുടക്കം കുറിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ദുബായ് ഭരണാധികാരി. ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും സർവീസ് പുനരാരംഭിക്കുമെന്ന് വിർജിൻ അറ്റ്ലാന്റിക് എയർലൈൻസ്. തീരുമാനം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്താൻ ഇന്ത്യയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന്. ഡൽഹിയിലേക്ക് അടുത്ത മാസം 2-നും മുംബൈയിലേക്ക് 17-നും സർവീസ് നടത്തും. രാജസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണിവരെ സഭ നിർത്തിവെച്ചിരുന്നു. അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ BJP കൊണ്ടുവന്ന വിശ്വാസ വോട്ടെടുപ്പ് അല്പസമയത്തിനകം നടക്കും. നേതൃത്വവുമായി ഇടഞ്ഞിരുന്ന സച്ചിൻ പൈലറ്റും MLA തിരിച്ചെത്തിയത് കോൺഗ്രസിന് ആശ്വാസമാണ്. ചീഫ് ജസ്റ്റിസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പ്രശാന്ത് ഭൂഷൺ ഗുരുതര കോടതിയലക്ഷ്യം നടത്തിയെന്ന് സുപ്രീംകോടതി. 6 മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ശിക്ഷാകാര്യത്തിൽ 20 വാദം കേൾക്കും. ഇന്ത്യയുടെ 74th സ്വാതന്ത്ര്യദിനം ആഘോഷം നാളെ. കോവിഡ് മഹാമാരിക്കൊപ്പം അതിർത്തിയിലെ സംഘർഷങ്ങളും കണക്കിലെടുത്ത് രാജ്യമെങ്ങും അതീവ ജാഗ്രത. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കുന്ന ചെങ്കോട്ടയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെങ്കോട്ടയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇന്ന് വൈകിട്ട് മുതൽ ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. സംസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രം. ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. നൌഗാം ബൈപ്പാസിൽ പോലീസ് അകമ്പടി വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പരിക്കേറ്റ 3 പോലീസുകാരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണെന്ന് കശ്മീർ IG വിജയ്കുമാർ. നൌഗാം ബൈപ്പാസ് മേഖലയിൽ കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിച്ചു. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു.
ജമ്മുകശ്മീരിനെക്കുറിച്ച് പാകിസ്ഥാൻ നിരന്തരം അസത്യം വിളിച്ചു പറയുകയാണെന്ന് ഇന്ത്യ. താഴ്വരയിൽ സമാധാനവും പുരോഗതിയും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അതിനെ പ്രക്ഷുബ്ധ പ്രദേശമായാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചൈനയിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യയുടെ പ്രതികരണം ചൈനീസ് പത്രത്തിലെ പാക് പ്രതിനിധിയുടെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ. മാർച്ച് 2025 മാർച്ചോടെ രാജ്യത്ത് 23 പുതിയ ഹൈവേകൾ നിർമ്മിക്കാൻ പദ്ധതി. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഉൾപ്പെടെ 4 ഹൈവേകൾ 2023 പൂർത്തിയാക്കുമെന്ന് ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. മറ്റുള്ളവ 2025 പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മാർച്ചിൽ വിൽപ്പന അവസാനിപ്പിച്ച BS4 വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് സുപ്രീംകോടതി. സമയം നൽകിയത് ലോക്ഡൌണിനെ തുടർന്ന് മുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ഏപ്രിൽ മുതൽ BS6 വാഹനങ്ങൾ മാത്രമേ വിൽക്കാവൂ. 2 ദിവസത്തിനകം രാജ്യമെങ്ങും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒഡീഷയിലേക്കും പശ്ചിമബംഗാളിലേക്കും നീങ്ങും. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന വർഷമേഘങ്ങൾ വിവിധയിടങ്ങളിൽ പെയ്തിറങ്ങുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിനൊരുങ്ങിയ UAE. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്ര നീക്കം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ. ചരിത്രപരമായ നീക്കമാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മധ്യപൂർവേഷ്യൻ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിൽ സഹായകമാകുമെന്ന് UAE. UAE ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന 3-ാമത്തെ അറബ് രാജ്യമാണ്. ഈജിപ്തിനും ജോർദാനും മറ്റ് രാഷ്ട്രങ്ങൾ. 1948 ഇസ്രയേൽ രാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷം അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം നിലച്ചിരുന്നു. ധാരണപ്രകാരം പലസ്തീനിലെ അധിനിവേശ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറും. ഇരു രാജ്യങ്ങളും എംബസികൾ തുറക്കും. നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങും. ടൂറിസം, സുരക്ഷ, ആരോഗ്യം, ഊർജം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. കോവിഡ് വ്യാപനത്തിനിടെയും വ്യാപാര കരാറുമായി മുന്നോട്ടു പോകാൻ അമേരിക്കയും ചൈനയും. കരാറിന്റെ 1-ാം ഘട്ട ചർച്ചകൾ വൈകാതെ നടക്കുമെന്ന് ഇരു രാജ്യങ്ങളും. അമേരിക്ക മുൻകൈയെടുത്ത് നടന്ന ചർച്ചകൾ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയാണെന്ന് വിലയിരുത്തൽ. വയനാട് മുത്തങ്ങയിൽ 1 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. 159,39,550 രൂപ. വയനാട് കമ്പളക്കാട് സ്വദേശി അഷ്റഫ്, കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുജീബ് റഹ്മാൻ എന്നിവർ പിടിയിൽ.